നമസ്കാരം പശ്ചിമേഷ്യ മുൻപെങ്ങുമില്ലാത്ത വിധം കലുഷിതമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വലിയൊരാക്രമണം പാലസ്തീനിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമായി അതിൽ ആറാമത്തെ വ്യക്തിയും ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുകയാണ് ചികിത്സയിലായിരുന്ന വ്യക്തിയാണ് ഇന്ന് മരിച്ചത് ഇതോടുകൂടി ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആറായി തൊണ്ണൂറിലധികം ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ പലരുടെയും അവസ്ഥ ഏറ്റവും ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇസ്രയേല് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആക്രമണമാണ് പാലസ്തീനിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അവർ ഹെലികോപ്റ്ററിൽ പാലസ്തീൻ ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് ഇതിനെ ചെറുത്ത് നിൽക്കുവാനായിട്ട് പാലസ്തീനിലെ പോരാളികൾ ശ്രമിച്ചെങ്കിലും അത് വിജയപ്രദമായിരുന്നില്ല ഭൂരിഭാഗം പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയാണ് ചെയ്തത് ഇങ്ങനെ വലിയ കലുഷിതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ശക്തമായി ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അത് മാത്രമല്ല ഇസ്രയേലിന് കർശന നിർദ്ദേശം നൽകാനും ഐക്യരാഷ്ട്രസഭ മറന്നിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ മേധാവിയായിരിക്കുന്ന അന്റോണിയോ ഗുട്ടറോസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കുറ്റകൃത്യമാണ് എന്നാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ എല്ലാം ലംഘനമാണ് അവിടെ നടക്കുന്നത് ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന കുടിയേറ്റങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല മാത്രമല്ല ഇത് പശ്ചിമേഷ്യയിലെ ശാശ്വതമായ സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുകയാണ് പ്രശ്നങ്ങളെ സങ്കീർണമാക്കി മാറ്റുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പാലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റങ്ങളും അതുപോലെ ആക്രമണങ്ങളും ഉടൻ തന്നെ നിർത്തണമെന്നാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അതിനോടൊന്നും പോസിറ്റീവായി പ്രതികരിക്കുവാൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ഒരു സൂചനയായിട്ടാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ കണക്കാക്കുന്നത് ഏത് തരത്തിലും പലസ്തീൻ പ്രവിശ്യകൾ മൊത്തത്തിൽ ഇസ്രയേലിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഇത്തവണ അവർ ഏറ്റവും കൂടുതൽ ശക്തമായി ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് ന്യൂസ് ഡെസ്ക് വേൾഡ് മിറർ